അക്കൗണ്ടിംഗിൽ അടുത്തതായി നമുക്ക് നോക്കാനുള്ള ഭാഗം ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നുള്ളതാണ്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടിങ്ങിൻ്റെ വിവിധ ശാഖകൾ, ബ്രാഞ്ചുകൾ, വിവിധ തരം അക്കൗണ്ടിങ്ങുകൾ എന്നൊക്കെ പറയാം. അക്കൗണ്ടിങ്ങിന് ഒരുപാട് ഭാഗങ്ങളൊക്കെ തിരിക്കാറുണ്ട്. വലിയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. എങ്കിലിപ്പോൾ നമുക്ക് പൊതുവായിട്ട് നമുക്കിപ്പോൾ പഠിക്കാനുള്ള ബേസിക്കായിട്ട് പഠിക്കാനുള്ളത് മൂന്ന് ഭാഗങ്ങൾ മാത്രമാണ്. അക്കൗണ്ടിങ്ങിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്ന് ബ്രാഞ്ചുകളുണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ധനകാര്യ അക്കൗണ്ടിങ് നമ്മൾ പറയും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അക്കൗണ്ടൻസി എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇറ്റ് ഈസ് ദ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ്. ഇതാണ് ആദ്യത്തെ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഇറ്റ് റെക്കോർഡ്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ധനപരമായ ഇടപാടുകളെ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ ഒരു പ്രത്യേക രീതിയിൽ, സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ നമ്മൾ എഴുതി വയ്ക്കുന്നു എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത. ഇത് എന്തിനാണ് ഈ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്? ദ ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ടു ഫൈൻഡ് ദ റിസൾട്ട്സ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ടു ഡിസ്ക്ലോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി ബിസിനസ്. ഇതിന് പ്രധാനമായിട്ടും ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, ദ റിസൾട്ട്സ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ പ്രവർത്തന ഫലം, അതായത് ലാഭമാണോ നഷ്ടമാണോ നമുക്കറിയണം, അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ, ഡിസ്ക്ലോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക അവസ്ഥ എന്ത്, അതായത് നമുക്ക് എത്ര സ്വത്തുക്കളുണ്ട്, നമ്മുടെ അസറ്റുകൾ എത്ര ഉണ്ട്, നമുക്കെത്ര ബാധ്യതകളുണ്ട്, എത്ര ലാബിലിറ്റീസ് ഉണ്ട് തുടങ്ങിയിട്ടുള്ള അവസ്ഥകളും നമുക്കറിയണം. അപ്പോൾ ഇത് രണ്ടും അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തയ്യാറാക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങാണ് ആദ്യത്തെ അക്കൗണ്ടിങ്, നമ്മൾ ആദ്യത്തെ മോഡൽ അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു. ഇവിടെ ധനപരമായ ഇടപാടുകൾ രേഖപ്പെടുത്തി വയ്ക്കുക എന്നുള്ളതാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. നമ്മൾ പഠിക്കാൻ പോകുന്ന, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇനി അടുത്ത, ഇത് കൂടാതെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൂടാതെ രണ്ടെണ്ണം കൂടി ഉണ്ട് നമ്മൾ പറഞ്ഞു, ഏതൊക്കെ നോക്കാം. അതിൽ രണ്ടാമത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്, ചെലവുകൾ രേഖപ്പെടുത്തുന്ന ഉത്തര അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. ഇവിടെ കോസ്റ്റുകൾ രേഖപ്പെടുത്തലാണ്. ദ പർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ടു അനലൈസ് ദ എക്സ്പെൻഡിച്ചർ സോ ആസ് ടു അസർട്ടെയിൻ ദ കോസ്റ്റ് ഓഫ് വേരിയസ് പ്രൊഡക്ട്സ് മാനുഫാക്ചർഡ് ബൈ ദ ഫേംസ് ആൻഡ് ടു ഫിക്സ് ദ പ്രൈസസ്. വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുണ്ടായിരിക്കും. അവർക്ക് ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ വിലയ്ക്കാണ് വെക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ബജാജ്, നമ്മളെല്ലാവരും പരിചയമുള്ളതാണ്, ബജാജിൻ്റെ ബൈക്കുകളുണ്ട്, നമ്മൾ പൾസർ എന്നൊക്കെ പറഞ്ഞ ബൈക്കുകളൊക്കെ ഉണ്ടാവും. ഈ ബജാജ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷകളുണ്ട് അല്ലേ, അവർക്ക് തന്നെ ഫാനുകളുണ്ട്, ഫാൻ നിർമ്മാതാവ് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. പിന്നെ പല പല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പല സാധനങ്ങളുണ്ട് ഈ ബജാജ് എന്ന് പറഞ്ഞ കമ്പനിക്ക്. ഇതെല്ലാം ഒരൊറ്റ വിലയ്ക്കല്ല വെക്കുന്നത്, ഒക്കെ വ്യത്യസ്തമായ ബൈക്കുകൾ വെക്കുന്നത് ബൈക്കിൻ്റെ വേറെ വിലയ്ക്ക്, ഓട്ടോയാണെങ്കിൽ വേറെ വിലയ്ക്ക് വെക്കും. ഇതെങ്ങനെ സാധ്യമാവുന്നു? ഇത് സാധ്യമാവണമെങ്കിൽ ഓരോ ഉൽപ്പന്നം അവർ നിർമ്മിക്കുന്ന ഒറ്റ ഫാക്ടറി തന്നെയാണെങ്കിൽ നിർമ്മിക്കുന്നതെങ്കിൽ പോലും അതെല്ലാം വ്യത്യസ്തമായി റെക്കോർഡ് ചെയ്യണം. ഓരോ ഉൽപ്പന്നത്തിൻ്റെയും വില വേറെ വേറെ റെക്കോർഡ് ചെയ്താലേ ആ വിലയും നിശ്ചിത ലാഭം കൂടി കൂട്ടി നമുക്കത് പ്രത്യേക വിലയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കൂടി ചിലവർ ഒറ്റ ബുക്കിലേക്ക് നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഇതിൽ ഓട്ടോയുടെ ചിലവ് എത്രയാണ്, ഇതിൽ ബൈക്കിൻ്റെ ചിലവ് എത്രയാണ്, നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഓരോന്നും പ്രത്യേക വിലയ്ക്ക് വിൽക്കാനും പറ്റില്ല. അപ്പോൾ ഓരോ ഉൽപ്പന്നം വേറെ വേറെ വിലയ്ക്ക്, വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ വേറെ വേറെ വിലയ്ക്ക് വിൽക്കണമെങ്കിൽ അത് വേറെ വേറെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചേ മതിയാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള അക്കൗണ്ടിങ് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിരുന്നെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ബുക്കിലാണ് എഴുതുക, അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെയല്ല, ഓരോ ഉൽപ്പന്നങ്ങളെയും അല്ലെങ്കിൽ ഓരോ കോസ്റ്റ് സെൻറ്ററുകളെയും പ്രത്യേകം പ്രത്യേകം നമ്മൾ എഴുതി വയ്ക്കുകയും അങ്ങനെ ഓരോന്നിനെയും പ്രത്യേകം കോസ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കാനും ഓരോന്നിനെയും പ്രൈസിങ് പ്രത്യേകം നടത്തുന്നതിന് വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ പ്രത്യേക കോസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇത് സഹായിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റുകൾ കൂടി കഴിഞ്ഞാൽ എന്തുകൊണ്ട് കൂടി അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറഞ്ഞു എന്നൊക്കെ നമുക്ക് നോക്കി കൺട്രോൾ ചെയ്യാം, അതിനൊക്കെ സാധിക്കും. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് കോസ്റ്റുകളാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിൻ്റെ ചെലവുകൾ മാത്രം. ഓരോന്നിനെയും ചെലവുകൾ വേറെ വേറെ കോസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കും, അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇപ്പോൾ നമുക്കിത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ, ഇപ്പോൾ വിശദമായിട്ട് പഠിക്കേണ്ടതില്ല. വലിയ ക്ലാസ്സുകളിലാണെങ്കിൽ വിശദമായ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. മൂന്നാമത്തെ തരം അക്കൗണ്ടിങ് ആണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത് പേര് പോലെ തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം എടുക്കണമെങ്കിൽ പല സാഹചര്യങ്ങളിലും പല ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം എടുക്കുക. ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വർഷത്തിൽ എന്തായിരുന്നു, നമ്മുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡാറ്റകളുടെ ആവശ്യകത ഉണ്ട്.
ആ ഡാറ്റകളെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യേണ്ടത്. ഉദാഹരണം റേഷ്യോയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഈ ചാർട്ടുകളുടെ അടിസ്ഥാനത്തിലോ ഗ്രാഫുകളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ നമുക്കിത് അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ മാനേജർമാരെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്ന തരം അക്കൗണ്ടിങ്ങിനെ നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് എൻ അക്കൗണ്ടിങ് സിസ്റ്റം വിച്ച് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. മാനേജ്മെൻറ്റിന് തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഏതുതരം കാര്യങ്ങളെയും നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയാം. അതിൻ്റെ ഡെഫിനേഷൻ തന്നെ പറയാനുള്ളത് എനി ഫോം ഓഫ് അക്കൗണ്ടിങ് വിച്ച് എനേബിൾസ് മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിന് തീരുമാനം എടുക്കുന്ന സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് കാര്യങ്ങളും നമുക്ക് എന്ത് വിളിക്കാം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാം. ഇത്രയാണ് ഈ വിവിധ തരം ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് നമുക്ക് പറയാനുള്ളത്. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒന്നാമത് പറഞ്ഞു, ധനപരമായ കാര്യങ്ങൾ രേഖപ്പെടുത്തും. കോസ്റ്റ് അക്കൗണ്ടിങ് കോസ്റ്റ് കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന അവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിന് തീരുമാനം എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നൽകുന്നത്. ഇത്രയാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. വീണ്ടും മറ്റൊരു ഭാഗവുമായി നമ്മൾ കണ്ടുമുട്ടും. നന്ദി, നമസ്കാരം.